സർക്കിൾസ് എഴുതിക്കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ്സ് കാണാൻ സാധിക്കും. ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ട് 5000 രൂപ, 3000 രൂപ, 15000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഏതാണ്, നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾസ് അനുസരിച്ചുള്ള പേയ്മെൻറ്റ് നൽകുന്ന വെബ്സൈറ്റ്സ് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു വീഡിയോയിൽ ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ട് ജെനുവിനായി പണം സമ്പാദിക്കാവുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ വെബ്സൈറ്റ് ആണ് transitionabroad.com. ട്രാവലിംഗുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ ഒരു വെബ്സൈറ്റിൽ കൂടുതലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് ഫോർ അസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആർട്ടിക്കിൾ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ അവർ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്ട്സിലുള്ള ആർട്ടിക്കിൾസ് ആണ് അവർക്ക് ആവശ്യം ഇവിടെ കൊണ്ടോ, വർക്ക് അബ്രോഡ്, സ്റ്റഡി അബ്രോഡ് എല്ലാം ട്രാവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടെ വളരെ ഡിസ്ക്രിപ്റ്റീവായി അവർ റൂൾസും റെഗുലേഷൻസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഗൈഡ് ലൈൻസ് എല്ലാം കൃത്യമായി തന്നെ വായിക്കണം. എന്ത് സ്റ്റൈലിലാണ് എഴുതേണ്ടത്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്, അതേപോലെ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ അവർ പറയുന്നത് ഒരൊറ്റ ആർട്ടിക്കിളിന് $75 മുതൽ $150 വരെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഒരു ആവറേജ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് $100 ആണ്. അതുപോലെ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു റൈറ്റർ ആണെങ്കിൽ അത് അവരെ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് അനുസരിച്ചുള്ള ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പേയ്പാൽ വഴിയാണ് കൂടുതലും മണി ട്രാൻസ്ഫർ നടക്കുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആർട്ടിക്കിൾ റൈറ്റിംഗ് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് വർക്ക് സാമ്പിൾസ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇതിനു മുന്നേ എഴുതിയിട്ടുള്ള കുറച്ച് സാമ്പിൾസ് ആണ്. സോ ഇത്തരം വെബ്സൈറ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് ആർട്ടിക്കിൾ സാമ്പിൾസ് തയ്യാറാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വെബ്സൈറ്റ് നോക്കാം. രണ്ടാമത്തെ വെബ്സൈറ്റ് ആണ് textbroker.com. ഈ ഒരു വെബ്സൈറ്റിൽ ഐ റൈറ്റ് കോണ്ടന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആർട്ടിക്കിൾ റൈറ്റിംഗുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇവിടെ ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഫ്രീ ഓതർ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ആൻഡ് ഓതർ ടു ഏൺ മണി റൈറ്റിംഗ് കോണ്ടന്റ് അതിൻ്റെ താഴെയുള്ള സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആർട്ടിക്കിൾസ് എഴുതാം. റേറ്റിംഗിൻ്റെ ബേസിസിലാണ് നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 star, 3 star, 4 star and 5 star ആണ് ഏറ്റവും നല്ല സബ്മിഷന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സ്പെല്ലിംഗ്, ഗ്രാമർ, പഞ്ച്വേഷൻ, സ്റ്റൈൽ ഇതൊക്കെയാണ് ക്രൈറ്റീരിയസായി കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സ്റ്റാർ കിട്ടിയാൽ അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ടും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരു വേർഡിനാണ് ഇവർ എമൗണ്ട് പറയുന്നത്. സോ ഒരു 2 star കിട്ടിയാൽ നിങ്ങൾക്ക് 0.7 cents ആണ് ഒരു വാക്കിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ 5 star ആണെങ്കിൽ 5 cents ആണ് ഒരു വാക്കിന് നിങ്ങൾക്ക് ലഭിക്കുക. സോ ഒരു 1000 വേർഡുള്ള ആർട്ടിക്കിൾ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 5000 cents ആ ഒരു ആർട്ടിക്കിളിന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ഒരു ബോണസും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ മറ്റൊരു ജെനുവിൻ വെബ്സൈറ്റാണ് വൈബ്രന്റ് ലൈഫ്. ഇവിടെ ഫാമിലി ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതായത് കൂടുതൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവുക. മുകളിലുള്ള റൈറ്റേഴ്സ് ഗൈഡ് ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ റൂൾസും റെഗുലേഷൻസും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. $100 മുതൽ $300 വരെയാണ് അവർ പേയ്മെൻറ്റ് എമൗണ്ട് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ആർട്ടിക്കിൾസ് സെലക്ട് ആവാനേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടി പ്രൊഫഷണൽ റൈറ്റേഴ്സിനെ പറ്റിയ ഒരു വെബ്സൈറ്റാണിത്. അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റാണ് ഇൻകം ഡയറി. ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴെ പോയാൽ റൈറ്റ് ഫോർ അസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കാം. ഇവിടെ ഇവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ മണി മേക്കിംഗ്, സോഷ്യൽ മീഡിയ എന്നീ കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആണെങ്കിൽ അവർക്ക് വേണ്ടി ആർട്ടിക്കിൾസ് എഴുതാം എന്ന് പറയുന്നുണ്ട്. ആൻഡ് അവർ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $200 to $500 per article ആണ്.
അതുകൂടാതെ അവർ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റിലുള്ള ആർട്ടിക്കിൾസ് ആണ് അവർക്ക് ആവശ്യം, അതുപോലെ കുറച്ച് എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ എങ്ങനത്തെ രീതിയിലുള്ള ആർട്ടിക്കിൾസ് ആണ് അവർ അന്വേഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും താഴെ ഒരു ഫോം നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ആർട്ടിക്കിൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഇൻകം ഡയറി. പക്ഷേ നിങ്ങളുടെ ആർട്ടിക്കിൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ഒരു വെബ്സൈറ്റാണ് വി മീഡിയ. ഇത് ഇന്ത്യ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതാം. ഇവിടെ നിങ്ങൾ 7 ആർട്ടിക്കിൾസ് എഴുതി പബ്ലിഷ് ചെയ്താലാണ് നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തുക. ഇനി അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിയാൽ മാത്രം പോരാ, നിങ്ങൾ എഴുതിയ ആർട്ടിക്കിളുടെ വ്യൂ അനുസരിച്ചാണ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നത്. ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന 6-ാമത്തെ വെബ്സൈറ്റാണ് hirewriters.com. ഇവിടെ ശരിക്കും റൈറ്റിംഗ് മാത്രമല്ല, പ്രൂഫ് റീഡിംഗ്, എഡിറ്റിംഗ്, ട്രാൻസ്ക്രിപ്റ്റിംഗ് അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ട് മാക്സിമം $20 വരെയാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. അടുത്ത വെബ്സൈറ്റാണ് afineparent.com. പാരൻറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എഴുതേണ്ടത്. ഇവിടെ മുകളിൽ എബൌട്ടിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ റൈറ്റ് ഫോർ അസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ചു നോക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ പാരൻറ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു ആർട്ടിക്കിളിന് അവർ $75 ആണ് പേ ചെയ്യുന്നത്. പേപ്പാൽ വഴിയാണ് പേയ്മെൻ്റ് എല്ലാം നടക്കുന്നത്. സോ ആർട്ടിക്കിൾസ് എഴുതി പണം സമ്പാദിക്കാവുന്ന 7 ജെനുവിൻ വെബ്സൈറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. സോ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്ന് നിങ്ങൾ എഴുതിയ ഒരു ആർട്ടിക്കിൾ സാമ്പിൾ തയ്യാറാക്കി വയ്ക്കുക. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എൻഗേജിംഗ് ആയിട്ടുള്ള കോണ്ടൻറ്റ് എപ്പോഴും തയ്യാറാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്ന് ആ ഒരു വെബ്സൈറ്റിലെ റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ട് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ സാധിക്കും. ഇത്തരം മണി ഏണിംഗ് സംബന്ധിച്ചുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ഫ്രീ ഇന്റേൺഷിപ്പായ യുവ ആത്മനിർഭർ പ്രൊജക്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രീ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 100,000 കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IPSR ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സമ്പാദിക്കാനുമുള്ള ഒരു ഓഫർ ഈ ഒരു ഇന്റേൺഷിപ്പിൽ അടങ്ങിയിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്നും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡൻസ് നേടാം. യാൻ പ്രോജക്റ്റ് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ആൻഡ് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ ഒരു രൂപ പോലും ഈ ഒരു ഇന്റേൺഷിപ്പിനായി ചെലവാക്കണ്ട. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമാകാനായി ഇവിടെ കാണുന്ന അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകൂ. ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.